നമസ്കാരം മലയാളി വാർത്ത പ്ലസ്സിലേക്ക് സ്വാഗതം അധികം താമസിയാതെ ഗൂഗിൾ ഇപ്പോൾ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യുന്ന ആപ്പായ ടാസ്ക് മേറ്റിലൂടെ ഉപഭോക്താക്കൾക്ക് പണം സമ്പാദിക്കാം എന്ന വാർത്ത പുറത്തു വരുന്നു ഗൂഗിൾ നൽകുന്ന ചെറിയ ജോലികൾ ചെയ്താൽ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും ആപ്പ് ഇപ്പോൾ അതിന്റെ ബീറ്റ അവസ്ഥയിലാണ് ചില പദസമുച്ചയങ്ങൾ റെക്കോർഡ് ചെയ്യുക ചില കടകളുടെയും മറ്റും ഫോട്ടോ എടുത്ത് നൽകുക തുടങ്ങിയ ജോലികളായിരിക്കും ചെയ്യേണ്ടത് ഗൂഗിളിന്റെ നേരത്തെയുള്ള ഒപ്പീനിയൻ റിവാർഡ്സ് ആപ്പിന് സമാനമായിരിക്കും പുതിയ ആപ്പിന്റെയും പ്രവർത്തനം ഒപ്പീനിയൻ റിവാർഡ്സ് ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാനാകും എന്നാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം പ്ലേ സ്റ്റോറിലേക്കുള്ള ക്രെഡിറ്റ് ആയാണ് ലഭിക്കുന്നത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് ഈ ആപ്പ് ഉപയോക്താക്കൾക്ക് ചെയ്യേണ്ട കാര്യം തുടർന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് പ്ലേ മൂവീസിൽ നിന്നും സിനിമകളോ പ്ലേ ബുക്സിൽ നിന്നും പുസ്തകങ്ങളോ എല്ലാം വാങ്ങാം എന്നാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന തുക പണമായി ലഭിക്കില്ല ബാങ്കിലേക്ക് പൈസയായി പരിവർത്തനം ചെയ്യാനാകില്ല എന്നാൽ അതല്ല ടാസ്ക് മേറ്റിന്റെ കാര്യം ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും നിങ്ങൾ ചില കടകളുടെ മുൻഭാഗത്തിന്റെ ഫോട്ടോ എടുത്ത് നൽകേണ്ടതായി വരും ചില കടകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകേണ്ടതായി വരും ചില വാചകങ്ങളുടെ വിശദീകരണങ്ങൾ നൽകേണ്ടതായി വരും ഇങ്ങനെ ലഭിക്കുന്ന പണം ആപ്പിൽ നിന്നും ഉപയോക്താവിന്റെ ഇ വാലറ്റിലേക്ക് നീക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ ആപ്പ് പേയ്മെന്റ് സിസ്റ്റത്തിലൂടെയും പണമാക്കാം ആപ്പ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇ വാലറ്റ് വിശദാംശങ്ങളും ഉൾക്കൊള്ളിക്കണം നിലവിൽ ഇത് ബീറ്റ വേർഷനിലാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായാൽ പോലും ആരെങ്കിലും നിങ്ങളെ ക്ഷണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പ് ഉപയോഗിക്കാനാവൂ എന്നാണ് ഈ ആപ്പ് എല്ലാവർക്കും ലഭ്യമാകുക എന്ന് ഗൂഗിൾ പറഞ്ഞിട്ടില്ല പക്ഷേ അധികം താമസിയാതെ എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജിയോ പ്ലാറ്റ്ഫോംസിന്റെ 7.73% ഓഹരിക്കുള്ള 33,737 കോടി രൂപ ഗൂഗിൾ കൈമാറി റിലയൻസ് ജിയോയുടെ 7.73% ഓഹരി വാങ്ങാനായി ഗൂഗിൾ 33,737 കോടി രൂപയാണ് കൈമാറിയത് ഇതോടെ കേവലം 11 ആഴ്ചക്കിടയിൽ 33% ഓഹരി 13 നിക്ഷേപകർക്കായി വിറ്റ് ജിയോ പ്ലാറ്റ്ഫോംസ് 1.52 ലക്ഷം കോടി രൂപ സമാഹരിച്ചിരിക്കുകയാണ് ഇതാണ് ഗൂഗിൾ ഏതെങ്കിലും ഇന്ത്യൻ കമ്പനിയിൽ നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ നിക്ഷേപം ട്വിറ്ററിനും ദേശീയ എതിരാളി എന്ന വാർത്ത ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്ത്യയിൽ നിന്ന് ട്വിറ്റർ പുറത്താകുമോ എന്ന ചോദ്യം അങ്ങനെയാണ് ഉയരുന്നത് ട്വിറ്ററിന് പുതിയ പ്രാദേശിക എതിരാളി എത്തിയിരിക്കുന്നു എന്നുകൂടി പറയാം ട്വിറ്റർ എന്നാണ് പുതിയ സേവനത്തിന് പേരിട്ടിരിക്കുന്നത് ഇന്ത്യക്ക് സ്വദേശി സോഷ്യൽ നെറ്റ്വർക്കാണ് വേണ്ടത് അതിനാലാണ് തങ്ങൾ ട്വിറ്റർ അവതരിപ്പിക്കുന്നത് എന്നാണ് ആപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് അമേരിക്കൻ കമ്പനിയായ ട്വിറ്ററിന്റെ കോളനി ആയിരിക്കുകയല്ല ഇന്ത്യ ചെയ്യേണ്ടത് എന്നാണ് ആപ്പുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പോലെയാണ് പക്ഷേ ട്വിറ്റർ സ്വദേശി ആന്തോളൻ 2.0% അവർ അവകാശപ്പെടുന്നു ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്വിറ്ററിൽ ഔദ്യോഗിക അക്കൗണ്ടുണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർക്കും ബിജെപിക്കും വെരിഫൈഡ് അക്കൗണ്ടുകൾ ഉണ്ട് ട്വിറ്റർ എന്നും ട്വിറ്റർ പ്രോ എന്നും രണ്ട് വേർഷനുകൾ ഉണ്ട് പ്രോ വേർഷൻ ഉപയോഗിക്കണമെങ്കിൽ പ്രതിവർഷം 1,000 രൂപ നൽകണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്